ലോകത്തിലെ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള സ്വേച്ഛാധിപതികളിൽ ഒരാൾ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ തളർവാദം പിടിച്ച് കിടക്കുന്നവൻ പോലും എണീച്ചോടും. ആ രീതിക്കുള്ള തീപ്പൊരി പ്രാസംഗികൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഡോൾഫ് ഹിറ്റ്ലറെ കുറിച്ചാണെന്ന്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നതിനെക്കാട്ടിയും നിഗൂഢതകളാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലുണ്ടായിരുന്നത്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ടെലിസ്കോപ്പിൻ്റെ ഒരു അറ്റത്ത് കൂടെ നോക്കിക്കോളൂ, ഫോക്കസിന് അഡ്ജസ്റ്റ് ചെയ്യാം, മേ ബി വി മേ ഫൈൻഡ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. ആദ്യം തന്നെ ഹിറ്റ്ലറിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന രണ്ട് വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം. ഹിറ്റ്ലറാണോ ഈ ലോകത്തിൽ ജൂതന്മാർക്കെതിരായുള്ള ഐഡിയോളജീസ് ഉണ്ടാക്കിയത്? എങ്ങനെയാണ് ഹിറ്റ്ലർ പവറിലേക്ക് വന്നത്? 1884 ഹിറ്റ്ലറുടെ ജനനം. ചെറുപ്പകാലം മുതലേ തന്നെ പഠനത്തിൽ ടോപ്പറായിരുന്നു ഹിറ്റ്ലർ. ഏത് പരീക്ഷകൾ എഴുതിയാലും അതിലൊക്കെ ഹിറ്റ്ലർ ടോപ്പ് ചെയ്തിരുന്നു. അദ്ദേഹം പാട്ടുകൾ ഒരുപാട് ഇഷ്ടമുള്ള ആളായിരുന്നു. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളായിരുന്നു. എന്തുകൊണ്ടും നല്ലൊരു പയ്യനായിരുന്നു ഹിറ്റ്ലർ. ഹിറ്റ്ലറിൻ്റെ അച്ഛൻ എപ്പോഴും ഹിറ്റ്ലറിനെ ശകാരിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കാരണം ഹിറ്റ്ലറിൻ്റെ അച്ഛൻ ആൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഹിറ്റ്ലറിനുള്ള ഡിസിപ്ലിനൊന്നും പോരാ, വീണ്ടും ആൾ ഡിസിപ്ലിൻഡ് ആകണം, ഹിറ്റ്ലർ ടോപ്പാവണം, ഹിറ്റ്ലർ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാവണമെന്നും പറഞ്ഞ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടി എപ്പോഴും ഹിറ്റ്ലറിനെ വാരി പറക്കിട്ടടിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വളർന്നു വരുന്നതിനനുസരിച്ച് ഹിറ്റ്ലറിൻ്റെ ബിഹേവിയർ അല്പം റബല്യസ് ആയി തുടങ്ങി. ഇപ്പോൾ ഏകദേശം നമ്മുടെ അർജുൻ റെഡ്ഡിയിൽ പറയുന്നത് പോലെ, ഹീസ് എ ടോപ്പർ ഓഫ് ദ സ്കൂൾ, ഹീസ് എ ടോപ്പർ ഓഫ് ദ ക്ലാസ്, ബട്ട് ആങ്കർ മാനേജ്മെൻറ്റ് ബിഗ് സീറോ. അങ്ങനെ ആങ്കർ മാനേജ്മെൻറ്റിലെ ഹിറ്റ്ലർ ഒരു ബിഗ് സീറോ ആയിട്ട് മാറി. അയാളുടെ ഫ്രസ്ട്രേഷനുകളെല്ലാം അയാൾക്ക് ആങ്കറായിട്ട് പുറത്തു വന്ന് തുടങ്ങി. എന്നിരുന്നാൽ പോലും ഹിറ്റ്ലറിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് ഹിറ്റ്ലറിൻ്റെ അമ്മേനെയും അനുജനെയുമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കവെയാണ് ആ ഒരു സംഭവം ഉണ്ടാകുന്നത്, ഹിറ്റ്ലറിൻ്റെ അനിയൻ മരിച്ചു പോകും. അപ്പോൾ ഹിറ്റ്ലറിൻ്റെ അനുജൻ മരിച്ചതിന് ശേഷം അത്രയും കാലവും കാണാതിരുന്നൊരു ഹിറ്റ്ലറിനെയാണ് എല്ലാവരും കണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഭയങ്കര വിഷമം. അദ്ദേഹം ഈ മരങ്ങളോടൊക്കെ സംസാരിച്ചു തുടങ്ങി. രാത്രികാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ശവക്കല്ലറയുടെ അടുത്ത് പോയി കിടന്ന് ആകാശവും നോയിക്കൊണ്ട് കിടക്കുക. ഒട്ടും മിണ്ടാട്ടമില്ല, ഈ ദൈവത്തിലുള്ള പ്രതീക്ഷയും വിശ്വാസമൊക്കെ തീർന്നു. അപ്പം അങ്ങനൊരു ബിഹേവിയറായി ഹിറ്റ്ലറിൻ്റെ. അങ്ങനെ സ്കൂളിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹിറ്റ്ലറിന് ഒരു 18-20 അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നത്. അതിനുശേഷം ഹിറ്റ്ലർ ഒരു ആർട്ട് സ്കൂളിൽ ജോയിൻ ചെയ്യാനായിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തു. അതിൽ അദ്ദേഹം ഫെയിലായിപ്പോയി. ആ ടൈമിലാണ് ഹിറ്റ്ലറിൻ്റെ അമ്മ മരിച്ചു പോകുന്നത്. ഹിറ്റ്ലറിൻ്റെ അമ്മയെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ പറയുന്നതെന്ന് പറയുമ്പോൾ, ഒരു മക്കൾ പോലും തങ്ങളുടെ അമ്മമാർ മരിക്കുമ്പോൾ ഹിറ്റ്ലർ കരഞ്ഞതുപോലെ കരഞ്ഞിട്ടുണ്ടാകത്തില്ല എന്ന്. അതിനുശേഷം അദ്ദേഹം വിയന്ന എന്നൊരു സിറ്റിയിലേക്ക് മൂവ് ചെയ്യാണ്. 1907-1913 അദ്ദേഹം വിയന്നയിലായിരുന്നു. അവിടെ അദ്ദേഹം അച്ഛനും അമ്മയും ഒന്നും സപ്പോർട്ടിനില്ലാത്തത് കൊണ്ട് തന്നെ കടത്തിണ്ണകളിലും അതുപോലെ ഹോംലെസ് ഷെൽട്ടറിലുമൊക്കെയാണ് കഴിഞ്ഞിരുന്നത്. അദ്ദേഹം പോസ്റ്റ് കാർഡുകൾ സ്വയം ഡിസൈൻ ചെയ്ത് അദ്ദേഹം വിൽക്കുമായിരുന്നു. നല്ലൊരു പെയിൻ്ററായിരുന്നു, അതുകൊണ്ട് തന്നെ പോസ്റ്റ് കാർഡുകൾ വരച്ച് ഡിസൈൻ ചെയ്ത് പെയിൻറ് ചെയ്ത് അദ്ദേഹം വിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം മാത്രമേ ഹിറ്റ്ലറിനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, 1907-1913 വിയന്ന എന്ന സിറ്റിയിൽ സ്പെൻഡ് ചെയ്തിരുന്ന കാലഘട്ടം, അപ്പോഴായിരുന്നു ഹിറ്റ്ലറിന് ഈ ഒരു ആൻറ്റി ജൂ, ഈ ജൂതന്മാർക്കെതിരായിട്ടുള്ള ഐഡിയോളജീസ് എല്ലാം ഉണ്ടായി തുടങ്ങിയത്. കാരണം ആ കാലഘട്ടത്തിൽ ആ സിറ്റിയുടെ മേയറായിട്ടിരുന്ന ആൾ പ്രത്യക്ഷത്തിൽ ജൂതന്മാരോട് ദേഷ്യം കാണിക്കുകയും ജൂതന്മാർക്ക് വിരുദ്ധമായിട്ടുള്ള രീതിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അയാളുടെ സ്പീച്ചുകളൊക്കെ കേട്ട് അയാളോടുള്ള ആരാധന കൊണ്ടാണ് ഹിറ്റ്ലറിന് പതുക്കെ പതുക്കെ ജൂതന്മാർക്കെതിരായിട്ടുള്ള ഐഡിയോളജീസ് ഉണ്ടായി തുടങ്ങിയത്. ഹിറ്റ്ലറിന് ജർമ്മനി എന്ന് പറയുമ്പോൾ തൻ്റെ രാജ്യത്തിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഹിറ്റ്ലറിന്. അങ്ങനെ 1914 ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണ്. ഈ ഒന്നാം ലോക മഹായുദ്ധം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലർ ജർമ്മൻ ആർമിയിൽ ജോയിൻ ചെയ്തു. ജർമ്മൻ ആർമിയിൽ ജോയിൻ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനൊരു മീനിങ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തിൽ അദ്ദേഹത്തിന് കിട്ടാണ്ട് പോയ സൗഹൃദമെല്ലാം അദ്ദേഹത്തിന് ഈ ഒരു ആർമിക്കുള്ളിൽ കിട്ടി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പൂർണ്ണമായും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സോൾജിയറായിരുന്നു. അതുമാത്രമല്ല, അപാര ധൈര്യശാലിയുമായിരുന്നു ഹിറ്റ്ലർ. ഇങ്ങനെയാണ് പറയുന്നത്, മുന്നേ നാളുകൾ ഫയർ ചെയ്താൽ പോലും ഒരു ഭയവുമില്ലാതെ ഹിറ്റ്ലർ മുന്നോട്ട് പോയി തൻ്റെ മുറിവേറ്റ പോരാളികളെ, സുഹൃത്തുക്കളെ തിരിച്ചു ബംഗറിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അത്രത്തോളം ധൈര്യശാലിയായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനൊരു ബ്രോൺസ് ക്രോസ് അത് കിട്ടിയായിരുന്നു. അതൊരു മെഡലാണ്, അത് അദ്ദേഹത്തിന് കിട്ടിയായിരുന്നു. അങ്ങനെ യുദ്ധത്തിൽ വെച്ച് വിഷവാതകം കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണിന് പരിക്കേറ്റ് അദ്ദേഹം ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്.
അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ചാണ് അദ്ദേഹം ആ വാർത്ത അറിയുന്നത്. ജർമ്മനി യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം അദ്ദേഹം ഇതിലേറെ വിഷമകരമായിട്ടുള്ള മറ്റൊരു കാര്യം പറഞ്ഞു. ഈ ഒരു യുദ്ധത്തിനൊടുവിൽ ജർമ്മനി ഒപ്പുവെച്ച ആ ഒരു സമാധാന കരാറിലൂടെ ജർമ്മനിക്ക് രാജ്യത്തിൻ്റെ കുറേ ടെറിട്ടറികളും അതുപോലെ ഒരുപാട് സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ടു. ഒരുപാട് ഹ്യൂമിലിയേഷൻ ജർമ്മനി ഫേസ് ചെയ്തായിരുന്നു. ഇത് ഹിറ്റ്ലറിന് ഒരുപാട് വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടാക്കി. ഹിറ്റ്ലറും മറ്റു പട്ടാളക്കാരും നാഷണലിസ്റ്റുകളുമെല്ലാം ശക്തമായി വിശ്വസിച്ചിരുന്നതെന്ന് പറയുമ്പോൾ ജർമ്മനി യുദ്ധത്തിൽ തോക്കാൻ കാരണം പൊളിറ്റീഷ്യൻസും അതുപോലെ മറ്റൊരു കൂട്ടം ആളുകളും കൂടെ ചേർന്ന് ആർമിയെ പട്ടാളത്തിനെ പിന്നിൽ നിന്ന് കുത്തിയത് കൊണ്ടാണെന്ന്, അതായത് അവരുടെ വഞ്ചന കാരണമാണ് ആർമി തോറ്റതെന്നും, ഇല്ലെങ്കിൽ ജർമ്മനി ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജയിച്ചേനെ എന്നവർ ശക്തമായി വിശ്വസിച്ചിരുന്നു. ഇതൊരു ഫാക്റ്റേ അല്ല, ഇത് അവരുടെ ഒബ്സസീവ് ആയിട്ടുള്ള ചിന്തയായിരുന്നു. അപ്പോൾ ഈ ഒരു കൂട്ടം ആളുകളെന്ന് പറഞ്ഞല്ലോ, ആ ഒരു കൂട്ടം ആളുകളെന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ ജൂതന്മാരുമായിരുന്നു. അപ്പോൾ ഇത് ഹിറ്റ്ലറിനൊരു ഒബ്സഷനായി മാറി. അങ്ങനെ ഹിറ്റ്ലർ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു ചെറിയ പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ആ പാർട്ടിയാണ് നാസി പാർട്ടി. പെട്ടെന്ന് തന്നെ ഹിറ്റ്ലർ നാസി പാർട്ടിയുടെ തലവന്മാരുടെ പദവിയിലേക്ക് ഉയർന്നു വന്നു. കാരണം ഹിറ്റ്ലർ ഒരു അന്യായ പ്രാസംഗികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇപ്പോഴും വീഡിയോ കണ്ടു നോക്കിയാൽ ഭാഷ മനസ്സിലാവത്തില്ലെങ്കിലും ആ ഒരു പ്രസംഗ രീതി കാണുമ്പോൾ നമുക്ക് ഒരു ആരാധന അയാളോട് തോന്നിപ്പോകും. ചിലപ്പോൾ ഇതിൽ നിന്ന് നിന്നു ചോടാനൊക്കെ ഉള്ളൊരു ഊർജ്ജം നമുക്ക് കിട്ടും. അത്രത്തോളം ഭയങ്കര ഒരു പ്രാസംഗികനായിരുന്നു അദ്ദേഹം. അങ്ങനെ ഹിറ്റ്ലറും നാസി പാർട്ടിയും കൂടെ ചേർന്ന് അപ്പോഴുള്ള ഗവൺമെൻറ്റിനെ ഓവർത്രോ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഈ നാസി പാർട്ടിയെ ബാൻ ചെയ്ത് ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ എല്ലാം അവർ തുറുകിലടക്കുകയാണ്. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഹിറ്റ്ലർ നാസി പാർട്ടിയുടെ പ്രവർത്തനത്തിൽ കൂടുതൽ സജീവമാവുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്താണ് മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്. ആ ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ, അമേരിക്കൻ ബാങ്കുകൾ ജർമ്മനിയിൽ നിന്ന് ലോണുകളെല്ലാം വിഡ്രോ ചെയ്തു തുടങ്ങി. അപ്പോൾ ഇത് കാരണം ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിയും വീണ്ടും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് ജർമ്മനി വീണ്ടും പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ അപ്പോഴുള്ള മെയിൻ പാർട്ടികൾക്കും അതുപോലെ ഒപ്പോസിഷനിൽ നിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒന്നും ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ട് തന്നെ സമൂഹത്തിലെ ഒരു കൂട്ടം ആളുകൾ കൂട്ടമായിട്ട് നാസി പാർട്ടിയിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ 1932 ഹിറ്റ്ലർ പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം ജനറൽ വോൺ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഒരു ഡെക്കറേറ്റഡ് വാർ ഹീറോയോട് തോറ്റുപോവുകയായിരുന്നു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹിറ്റ്ലറിന് 38% വോട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ അതിനോടകം വെച്ച് ഹിറ്റ്ലർ അവിടെ ഒരു താൻ ആരാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് വോൺ ഹിൻഡൻബർഗിൻ്റെ അഡ്വൈസേഴ്സും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ബിസിനസ്സുകാരും എല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്തു ഹിറ്റ്ലറിനെ നമ്മുടെ പക്ഷത്ത് നിർത്തണം, ഹിറ്റ്ലറിന് ചാൻസലർ സ്ഥാനം കൊടുക്കണമെന്ന്. അങ്ങനെ പ്രസിഡന്റ് ഹിൻഡൻബർഗ് അദ്ദേഹത്തിന് ചാൻസലർ സ്ഥാനം കൊടുക്കുകയാണ്. ഈ ചാൻസലർ സ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും പാർലമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് മാത്രമായിരുന്നു. എന്നാൽ ഹിറ്റ്ലർ ചാൻസലർ സ്ഥാനം എടുത്തതിന് ശേഷം സ്വയം തൻ്റെ പദവികൾ കൂടുതൽ ശക്തമാക്കുകയും ബ്രോഡാക്കുകയുമായിരുന്നു. ഹിറ്റ്ലറുടെ പാർട്ടിക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു പാരാമിലിറ്ററി രൂപീകരിച്ചതിന് ശേഷം പ്രൊട്ടസ്റ്റേഴ്സിനെയും അതുപോലെ ജൂതന്മാരെയും എല്ലാം അടിച്ചോട്ടിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പം അങ്ങനെ ഇരിക്കവേ മറ്റൊരു സംഭവം ഉണ്ടാവുകയാണ്. ഈ ഒരു പാർലമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു യുവാവ് പാർലമെൻറ്റിന് തീയിടുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കണക്കിലെടുത്ത് ഹിറ്റ്ലർ അവിടുത്തെ പ്രസിഡൻറ്റിനെയും അതുപോലെ ഗവൺമെൻറ് ഒഫീഷ്യൽസിനെയും എല്ലാം പറഞ്ഞ് ബോധിപ്പിക്കുകയാണ്, ഇത് കമ്മ്യൂണിസ്റ്റുകാരും ജൂതന്മാരും കൂടെ ചെയ്യുന്നതാണ്, ഇത് എന്നെക്കൊണ്ട് മാത്രമേ തടയാൻ പറ്റൂ, എനിക്ക് പറ്റുമെന്ന് അവരെ കൺവിൻസ് ചെയ്ത് ഹിറ്റ്ലറിനെ കൂടുതൽ കൂടുതൽ ശക്തനാക്കി. അങ്ങനെ 1934 പ്രസിഡൻറ്റ് മരിക്കുകയാണ്. അപ്പം തന്നെ അവിടെ ഒരു തീരുമാനം ഉണ്ടായി, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഒന്നും ഉണ്ടാവത്തില്ല എന്ന്. കാരണം അതിനു മുൻപ് തന്നെ ഹിറ്റ്ലർ പ്രസ്സുകളെല്ലാം ഡിസോൾവ് ചെയ്ത് വിട്ടു, ജൂതന്മാർക്കെതിരായിട്ടുള്ള ലോ പാസ് ചെയ്തു, അയാളെ സ്വയം അവിടെ അയാളുടെ ഐഡിയോളജീസ് എല്ലാം അവിടെ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, വർഷങ്ങൾക്കിപ്പുറവും ഹിറ്റ്ലർ നമുക്കൊരു വാണിംഗാണ്. അതായത് ലോകത്തിൽ എത്ര വലിയ ശക്തമായ ഡെമോക്രസി ആണെങ്കിൽ പോലും ദേഷ്യമുള്ള ഒരു കൂട്ടം ജനങ്ങളും ആ ജനങ്ങളുടെ ദേഷ്യത്തെ ഉറിഞ്ചി വളരാൻ ശേഷിയുള്ളവനും അതുപോലെ ആ ജനങ്ങളുടെ ഭയത്തെ മുതലെടുക്കാൻ ശേഷിയുള്ളവനുമായിട്ടുള്ളൊരു ഭരണാധികാരിയും ഉണ്ടെങ്കിൽ ഏത് ശക്തമായ ജനാധിപത്യത്തെയും എത്രയും പെട്ടെന്ന് സ്വേച്ഛാധിപത്യമാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളത്. ഇനി ഹിറ്റ്ലറുടെ മരണത്തെക്കുറിച്ച്. ഹിറ്റ്ലറുടെ മരണം 1945 അനൗൺസ് ചെയ്തപ്പോൾ ബാറ്റിൽ ഓഫ് ബെർലിൻ ശക്തമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഹിറ്റ്ലറിൻ്റെ ഭാര്യയും ഹിറ്റ്ലറും കൂടെ ചേർന്ന് അവരുടെ പ്രൈവറ്റ് ബങ്കറിലോട്ട് പോയതിന് ശേഷം ഹിറ്റ്ലറിൻ്റെ ഭാര്യയെ സൈനൈഡ് കഴിച്ചും അതുപോലെ ഹിറ്റ്ലറെ തലയിൽ വെടിവെച്ചും മരിച്ചുവെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അലേർട്ട് ഫോഴ്സസിന് ഉറപ്പിക്കണം. അതിനായിട്ട് സോവിയറ്റ് ആർമിയും ഒരു BBCയുടെ ഒരു റിപ്പോർട്ടറും കൂടെ ചേർന്ന് ഇവിടെ വന്ന് എക്സാമിൻ ചെയ്യുകയാണ്. എക്സാമിൻ ചെയ്തപ്പോഴത്തേക്കും
ഒരു ബോഡി കിട്ടി. ആ ബോഡി എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡ്, തലയുടെ റൈറ്റ് സൈഡിൽ ഒരുപാട് മുടിയും മൂക്കിന് താഴെ ചെറിയൊരു മീശയുമുള്ളൊരു രൂപം തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ കൂടുതൽ എക്സാമിൻ ചെയ്തപ്പോഴത്തേക്കും അത് ഹിറ്റ്ലറല്ല എന്ന് മനസ്സിലാവുകയാണ്. അത് ഹിറ്റ്ലറിൻ്റെ ഒരു ഡബിളായിരുന്നു. പറയുന്നത് ഇങ്ങനെയാണ്, ഹിറ്റ്ലറിന് ഒരു ഡബിൾ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ വിൻസ്റ്റൺ ചർച്ചിലിനും ഉണ്ടായിരുന്നു, ജോസഫ് സ്റ്റാലിനുമൊക്കെ ഡബിളുകൾ ഉണ്ടായിരുന്നു. അതായത് അതുപോലെ തോന്നിപ്പിക്കുന്ന ഡബിളുകൾ ഉണ്ടായിരുന്നു. ഹിറ്റ്ലറിൻ്റെ അതേ രൂപവും മുഖസാദൃശ്യവും ഒക്കെയുള്ള മറ്റൊരു വ്യക്തിയായിരുന്നു അത്. അപ്പോൾ സംഭവം പറയുന്നത് ഇങ്ങനെയാണ്, ഹിറ്റ്ലറിന് ജയിക്കുവാനുള്ള സാധ്യതയൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഹിറ്റ്ലറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഹിറ്റ്ലറിനെ അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം ഹിറ്റ്ലറിൻ്റെ അതേ രൂപത്തിലുള്ള നേരത്തെ പറഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്ന ഒരു വ്യക്തിയെയും അയാളുടെ ഭാര്യയെയും കൂടെ അവിടെ വെച്ച് കൊല്ലുകയായിരുന്നു. അപ്പോൾ ഹിറ്റ്ലർ അവിടെ പോയി. കൺസ്പിറസി തിയറികൾ പറയുന്നത് ഇങ്ങനെയാണ്, ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു റെനഗേഡ് ഹിസ്റ്റോറിയൻ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഹിറ്റ്ലറും മറ്റാളുകളും കൂടെ ചേർന്ന് സൗത്ത് പോളിലോട്ട് പോയി. സൗത്ത് പോളിൽ അണ്ടർഗ്രൗണ്ടിലായിട്ട് ഒരു ടെറിട്ടറി അവരുണ്ടാക്കിയിട്ടിട്ടുണ്ട്. ആ ഒരു അണ്ടർഗ്രൗണ്ട് ടെറിട്ടറിയിലായിരുന്നു ഹിറ്റ്ലറും ഹിറ്റ്ലറിൻ്റെ വൈഫും മറ്റ് ആളുകളും കൂടെ താമസിച്ചിരുന്നത്. ഇതൊരു അണ്ടർഗ്രൗണ്ട് ടെറിട്ടറി എന്ന് പറയുമ്പോൾ ഒരു കോളനിയാണെങ്കിൽ ഭയങ്കര വലുതായിരുന്നു. അവിടെ ഡേ കെയറുകൾ ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നു, ആർമി പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അത്രയും രീതിക്ക്, വലിയ രീതിക്ക് സൗത്ത് പോളിൽ ഒരു അണ്ടർഗ്രൗണ്ട് ബങ്കർ ഉണ്ടാക്കി അവിടെയാണ് അവരുടെ താമസം ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. കേൾക്കുമ്പോൾ ഒരു പക്ഷേ പ്രപ്പോസൽസ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. എന്നാൽ യുദ്ധത്തിന് ശേഷം അലീഡ് ഫോഴ്സസിലെ പട്ടാളക്കാർ ഓസ്ട്രേലിയയിലും ജർമ്മനിയിലുമൊക്കെ ആയിട്ട് അണ്ടർഗ്രൗണ്ട് ടണലുകൾ കണ്ടെത്തി. അണ്ടർഗ്രൗണ്ട് ടണലുകളെന്ന് പറയുമ്പോൾ ചെറിയ രീതിക്കല്ല, വലിയ വലിയ അണ്ടർഗ്രൗണ്ട് ടണലുകൾ. അവിടെ മിനിമം 60,000 പട്ടാളക്കാർക്ക് താമസിക്കാൻ പറ്റും അവരുടെ ഉപകരണങ്ങളോടുകൂടി. അപ്പോൾ അത്രയും വലിയ ടണലുകൾ അവർക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് സൗത്ത് പോളിൽ ഉണ്ടായിക്കൂടാ? അപ്പോഴാണ് മറ്റു ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത്. 1938 സമയത്ത്, 1938 കാലഘട്ടങ്ങളിലൊക്കെ ഒരു കൂട്ടം നാസി ഒഫീഷ്യൽസും പട്ടാളക്കാരും കൂടെ ചേർന്ന് സൗത്ത് പോളിലേക്ക് യാത്ര നടത്തിയായിരുന്നു. എന്നാൽ ആ യാത്ര നടത്തിയത് സയൻറ്റിഫിക് പഠനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ഒരു ടീമിനെ ഹെഡ് ചെയ്തിരുന്നത് ഒരു ശാസ്ത്രജ്ഞനല്ലായിരുന്നു, പകരം ജർമ്മൻ എയർഫോഴ്സിൻ്റെ കമാൻഡറായിരുന്നു. ഇതിലുപരി ജർമ്മൻ യുബോട്ട് ഫ്ലീറ്റിൻ്റെ കമാൻഡർ ഒരിക്കലൊരു സ്പീച്ച് നടത്തിയായിരുന്നു. ആ സ്പീച്ചിൽ പറയുന്നുണ്ട്, ലോകത്തിൻ്റെ മറ്റൊരു കോണിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കോട്ട നമ്മുടെ ഫ്യൂററിന് വേണ്ടി നിർമ്മിച്ചിട്ടുണ്ടെന്ന്. ഫ്യൂറർ എന്ന് പറയുമ്പോൾ ഹിറ്റ്ലർ, ഹിറ്റ്ലറിന് വേണ്ടി നിർമ്മിച്ചിട്ടുണ്ടെന്ന്. എന്നാൽ ഇതുപോലെ മറ്റു ചില തിയറികളുണ്ട്, ഹിറ്റ്ലർ അർജൻറ്റീനയിലേക്ക് സമ്മറിൻ വഴി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിനെക്കാട്ടിയും വൈൽഡായിട്ടുള്ളൊരു തിയറി എന്ന് പറയുമ്പോൾ മൂണിലോട്ട് ഹിറ്റ്ലർ പോയെന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ഈ ഒരു കോൺസ്പിറസി തിയറികളെയെല്ലാം ഡിസ്പ്രൂവ് ചെയ്യുന്ന കണക്ക് ഒരു സംഭവം 3 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. അതായത് മോസ്കോയിൽ ഹിറ്റ്ലറിൻ്റെ പല്ലെന്നും പറഞ്ഞ് വെച്ചേക്കുന്ന ആ ഒരു സെറ്റിനെ എക്സാമിൻ ചെയ്യാനായിട്ട് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരെ അനുവദിച്ചായിരുന്നു. അവരത് എക്സാമിൻ ചെയ്തതിന് ശേഷം ഹിറ്റ്ലറിൻ്റെ മെഡിക്കൽ റെക്കോർഡുകളും ഡെൻ്റൽ റെക്കോർഡുകളുമായിട്ട് ക്രോസ് മാച്ച് ചെയ്തായിരുന്നു. ക്രോസ് മാച്ച് ചെയ്തപ്പോഴത്തേക്കും അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഹിറ്റ്ലറിൻ്റെ പല്ല് തന്നെയാണ്, ഇതിലൊരു കഷ്ണം ഇറച്ചിയുടെ പീസ് പോലും ഇത് തൊട്ടിട്ടില്ലാത്ത പല്ലാണ്. ഹിറ്റ്ലർ വെജിറ്റേറിയൻ ആയിരുന്നു, ഇത്രയും കാണിച്ചു വിട്ടിട്ട് പുള്ളി ഒരു വെജിറ്റേറിയനും കൂടെ ആയിരുന്നു. അപ്പോൾ അവർ കൺഫേം ചെയ്തു 1945 തന്നെ ഹിറ്റ്ലർ മരിച്ചിട്ടുണ്ടെന്ന്. അതോ ഇതും ഹിറ്റ്ലർ ഫാബ്രിക്കേറ്റ് ചെയ്തതായിരിക്കുമോ? കാരണം എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തെന്നാൽ നമ്മുടെ ഈ ടൂത്ത് പ്രിൻ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഈ പല്ലുണ്ടല്ലോ, നമ്മുടെ ഈ പല്ല് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് പോലെയാണ്, അതും യുണീക്ക് ആയിരിക്കും. രണ്ടാളുകൾക്ക് ഒരിക്കലും ഒരേ പല്ലിൻ്റെ സെറ്റും പല്ലിൻ്റെ പ്രിൻറ്റും ഉണ്ടാവത്തില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും മരിച്ചത് ഹിറ്റ്ലർ തന്നെയാണ്. ഹിറ്റ്ലറിൻ്റെ മരണത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.